നമസ്കാരം. വി എസ് അച്യുതാനന്ദൻ 100-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ധാരാളം അനുഭവങ്ങൾ നൽകിയ ഒരു മഹാമനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയാൻ പറ്റും. ഇനി ഞാനും അദ്ദേഹവുമായിട്ടുള്ള ചില ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്ത, ഇപ്പോൾ തുറന്നു പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞാൽ കേരളത്തിൽ വലിയ ഭൂകമ്പമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനത് പറയില്ല. എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹവുമായുള്ള ഒരു യുദ്ധം തന്നെയാണ് ഞാൻ തുടങ്ങിയത്. 2000-ൽ ഞാൻ ക്രൈമിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയായിരുന്നു. ഏകദേശം 200 കോടിയുടെ ഒരു അഴിമതിയാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. അതിൽ വി എസ് അച്യുതാനന്ദന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത്. ശബരിമല, ശബരിയിലെ അരവണ പായസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയായിരുന്നു. അതിൽ പഞ്ചമി പാക്കേജ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ അരവണ പായസ നിർമ്മാണം ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് അന്നത്തെ ചെയർമാനായ പ്രസിഡൻ്റായ വി ജി കെ മേനോൻ എടുത്ത തീരുമാനമായിരുന്നു അതിന് കാരണം. നിലവിൽ ഉള്ളതിനേക്കാൾ 200 കോടി രൂപ നഷ്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിൽ കോടികളുടെ അഴിമതി ഉണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ അത് പ്രസിദ്ധീകരിച്ചത്. വി ജി കെ മേനോൻ യഥാർത്ഥത്തിൽ പിണറായി വി എസ് അച്യുതാനന്ദൻ്റെ നോമിനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദനും അതിന് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം നിയമവിരുദ്ധമായിരുന്നു. 3-അംഗ ദേവസ്വം ബോർഡിൽ അദ്ദേഹം അന്ന് ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഈ വി ജി കെ മേനോൻ ഉണ്ടായിരുന്നത്. എന്നാൽ വി ജി കെ മേനോൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. പഞ്ചമി പാക്കേജിന് ഇങ്ങനെ അരവണ പായസ നിർമ്മാണം കൊടുക്കാനും അധികാരമുണ്ടായിരുന്നില്ല. എന്നാൽ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പഞ്ചമി അരവണ പായസ നിർമ്മാണം കൊടുക്കുന്നു. ഇതുമൂലമുണ്ടായ അഴിമതിയെക്കുറിച്ച് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചു. വി എസ് അച്യുതാനന്ദൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ്. 500,000 രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കേസ് ഫയൽ ചെയ്തത്. എറണാകുളം സബ് കോടതിയിൽ അഡ്വക്കേറ്റ് വിജയൻ, വക്കം വിജയൻ വഴിയാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വഞ്ചിയൂർ പരമേശ്വരൻ നായരാണ് ഹാജരായത്. പിന്നീട് സോളിസിറ്റർ അസോസിയേറ്റ് സോളിസിറ്റർ ജനറലായി മാറി, CBI വക്കീലായി മാറി. അങ്ങനെയുള്ളൊരു കേസിൽ എനിക്കെതിരെ വന്ന അഴിമതി ആരോപണം വന്നപ്പോൾ, എനിക്കെതിരെ 500,000 രൂപ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് ഒരു ദിവസം ഹാജരാവാതെ വന്നു, കൃത്യമായി മാറി റിപ്ലൈ കൊടുത്തില്ല. അങ്ങനെ എനിക്ക് VS അനുകൂലമായി എക്സ്പാർട്ടി വിധി വന്നു. ഇത് വലിയ വാർത്തയായി കൈരളി ചാനലിലും മറ്റു പത്രദൃശ്യമാധ്യമങ്ങളും വരികയാണ്. എൻ്റെ അഡ്വക്കേറ്റിനോട് വിളിച്ച് ഞാൻ ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ വിവരമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കായിട്ട് ഡൽഹിയിൽ എവിടെയോ ആയിരുന്നു. അദ്ദേഹം ഓടിയെത്തി, പിന്നീട് അത് സെറ്റിസ്ഫൈഡ് ചെയ്തു. അവസാനം വീണ്ടും എല്ലാ രേഖകളും സഹിതം കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ കേസിൽ വളരെ നിർണായകമായ മുഹൂർത്തങ്ങളുണ്ടായി. ഈ സന്ദർഭത്തിലാണ് ഞാൻ ലാവ്ലിൻ കേസുമായി 2004 വരുന്നത്, 2005 ഫെബ്രുവരി മാസത്തിൽ വരുന്നത്. പിണറായി വിജയനാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഈ ബാലാനന്ദനായിരുന്നു എനിക്ക് രേഖകളെല്ലാം തന്നിരുന്നത്. ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടടക്കമുള്ള രേഖകൾ തന്ന് ഞാൻ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചു. എൻ്റെ ഓഫീസ് ആക്രമിച്ചു അന്ന് CPMൻ്റെ ഗുണ്ടകൾ. പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആയിരുന്നു ഗുണ്ട നേതൃത്വത്തിന് കൊടുത്തത്. ലാവ്ലിൻ കേസിൻ്റെ രേഖകളും കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും അവർ കടത്തിക്കൊണ്ടുപോയി. കേരളത്തിലെ എല്ലാ മേഖലകളിലും ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചെടുത്തു. പക്ഷേ ആ ലക്കത്തിൽ തന്നെ ഞാൻ പിൻഭാഗത്തൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. സമരത്തീജ്വാലകളിലൂടെ വളർന്ന വന്ന തീപ്പന്തമാണ് VS അച്യുതാനന്ദൻ എന്ന് അടുത്ത ലക്കത്തിൽ വായിക്കുക എന്ന്. ഈ അന്ന് 2005 മാർച്ച് മാസത്തിലാണ് ഞാൻ ഫെബ്രുവരി അവസാനമാണ് ഞാൻ ഇത് പ്രസിദ്ധീകരിച്ചത്. മാർച്ച് മാസത്തിലാണ് ഇവിടെ കേരളത്തിൽ മലപ്പുറത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇത് VS അച്യുതാനന്ദനാണ് ചെയ്യിച്ചത് എന്ന് പറഞ്ഞാൽ വലിയ ആരോപണമുണ്ടായി. സത്യത്തിൽ VS അച്യുതാനന്ദന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇത് പ്രസിദ്ധീകരിച്ച ശേഷം വലിയ കോളക്കമുണ്ടാക്കി. അത് മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്താൻ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് VS അച്യുതാനന്ദൻ്റെ സെക്രട്ടറി
ഷാജഹാനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ അന്വേഷണം വന്നു. അവസാനം ഷാജഹാനെ എനിക്ക് വാർത്തയെല്ലാം ചോർത്തി തന്നു എന്നുള്ള പേരിൽ ഇതെല്ലാം ചോർത്തി തന്നത് ഷാജഹാനാണ് എന്ന് പറഞ്ഞ് ഒരു കണ്ടെത്തലുണ്ടാക്കി അവസാനം അദ്ദേഹത്തെ പുറത്താക്കി. സത്യത്തിൽ ഷാജഹാനെന്നെ ഷാജഹാനുമായി ഞാൻ ഫൈറ്റിലാണ്, വി എസുമായി ഫൈറ്റിലാണ്, വി എസിനുമായി എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. മൂന്നാറിൽ കയ്യേറ്റങ്ങളെക്കുറിച്ച് ക്രൈമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ടാറ്റ കയ്യേറിയ 10,000 ഏക്കറിനെക്കുറിച്ച് അതിൻ്റെ രേഖകൾ സഹിതമാണ് ക്രൈം പ്രസിദ്ധീകരിച്ചത്. പി സി ജോർജ് എന്നെ വിളിച്ചു പറഞ്ഞു വി എസ് വരുന്നുണ്ട് കയ്യേറ്റം കാണാൻ. 2004 ഓർക്കണം. ഞാൻ നേരെ എൻ്റെ റിപ്പോർട്ടേഴ്സുമായി ചെന്ന് ഞാൻ മൂന്നാറിലെത്തുന്നു. എന്നാൽ ഞാനടക്കമുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വി എസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു നന്ദകുമാർ ഇറങ്ങരുത്, കാരണം വി എസ് ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത്. നന്ദകുമാർ ഇറങ്ങിയാൽ വി എസ് ഈ സ്ഥലം കാണാൻ വരില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എൻ്റെ റിപ്പോർട്ടേഴ്സ് വന്നോളൂന്ന് പറഞ്ഞു. എൻ്റെ റിപ്പോർട്ടർമാരെന്ന് പറയുന്നത് അൻസാരി എന്ന് പറഞ്ഞ ആചാനബാഹുവാണ്, അതേപോലെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ റിയാസിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൻ മരുമകനെതിരെ മത്സരിച്ച് 1800 വോട്ട് കിട്ടി റിയാസിനെ തോൽപ്പിക്കാൻ കാരണക്കാരനാണ് ലോക്സഭ ഇലക്ഷൻ. അദ്ദേഹവും ഉണ്ടായിരുന്നു, നല്ല ഹൈറ്റാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന വേറൊരു പത്രപ്രവർത്തകൻ, പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫറാണ് ഉള്ളവൾ, കൃഷ്ണൻ ബത്തേരിയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരുമിച്ച് അവരെന്ത് ചെയ്തു, അവർ കൂടെ പോയി. അവർക്ക് ഈ യാത്ര രസകരമായിരുന്നു, കാരണം ഞാൻ പറഞ്ഞിരുന്നു വി എസ് അധികം പൊക്കമൊന്നുമില്ല, നിങ്ങൾ വി എസിനെ മറഞ്ഞുകൊണ്ട് മൂന്നാർ കയ്യേറ്റങ്ങളൊക്കെ അറിയാത്ത രൂപത്തിൽ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ആരാണെന്ന് ഇപ്പോൾ ചോദിക്കില്ല, കാരണം പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ ആർക്കും അറിയില്ല എവിടെയാണ് കയ്യേറ്റമുള്ളതെന്ന്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എല്ലാ സ്ഥലവും കയ്യെ കാണിച്ചു കൊടുത്തുകൊണ്ട് വി എസിനോടൊപ്പമുള്ള ഫോട്ടോ എടുത്ത് ഞങ്ങൾ പിറ്റേ ദിവസം തിരുവനന്തപുരത്തെ ക്രൈം സ്റ്റോറി പത്രത്തിൽ വലിയ വാർത്തയായി പ്രസിദ്ധീകരിച്ചു. ഇതിൽ രോഷാകുലനായി ഷാജഹാൻ, നിങ്ങളെന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അധിക്ഷേപം ഉണ്ടായി. ഷാജഹാനാണ് സത്യത്തിൽ ഞങ്ങളെ അന്ന് അവിടെ എന്നെ അവിടെ ഇറക്കാതിരുന്നത്, ശത്രുതയോട് പെരുമാറി. അന്ന് ഷാജഹാൻ എന്നെ അറിയില്ല. പിന്നീടാണ് ഷാജഹാൻ എന്നെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം എനിക്ക് വാർത്ത ചോർത്തി തന്നു പറഞ്ഞ ഒരു കെട്ടുകഥയുണ്ടാക്കി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം അദ്ദേഹം പോരാട്ടം നടത്തിയിരുന്നു, പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സത്യസന്ധമായ കുറേ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്തകളെല്ലാം പിന്നീട് ഷാജഹാൻ തന്നെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ തന്നെ പങ്കിടുകയുണ്ടായി. അതെന്തെങ്കിലും ആകട്ടെ, എന്നാൽ ഞാനും വി എസുമായി പിന്നീട് അടുക്കുന്നത് പി സി ജോർജിലൂടെയാണ്. 2005 ഫെബ്രുവരി എൻ്റെ ഓഫീസ് ആക്രമിച്ചപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ രേഖകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് 2005 ഫെബ്രുവരി 14 അവൈലബിൾ പാർട്ടി മീറ്റിംഗ് കൂടി എന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി പ്രകാരം പിന്നെ പിണറായി വിജയൻ ആ പരിപാടിയിട്ട് വന്നില്ല. പിണറായി വിജയൻ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഹർജി കൊടുത്തത്. അങ്ങനെ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടി, കാരണം പിണറായി വിജയനാണ് പ്രതി എന്ന് പറയുന്ന ഒരു സംഭവം വന്നാൽ പിണറായി വിജയൻ പിന്നെ വേറെ കാര്യങ്ങൾക്ക് നിൽക്കില്ലല്ലോ. അണികളൊക്കെയുണ്ടോ ഗുണ്ടകളൊക്കെയുണ്ടോ കൊല്ലുന്ന പരിപാടിയല്ലേ പിണറായി വിജയൻ ഉള്ളത്. അങ്ങനെ ഞാൻ ലാവ്ലിൻ കേസിൽ സുപ്രധാനമായ തീരുമാനമെടുത്തു, CBI എൻക്വയറിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കേരള സർക്കാർ വിജിലൻസ് അന്വേഷണം നടത്തിയതെങ്കിലും FCRA അന്തർദേശീയ കാര്യങ്ങളുള്ളതിനാൽ കാനഡയുമായിക്കെ ബന്ധമുള്ളതിനാൽ ഇത് അന്വേഷിക്കാൻ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസിന് അധികാരമില്ല എന്ന് ഞാൻ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹർജിയെ തുറന്ന് ഞാൻ CBI അന്വേഷണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ രേഖകളെല്ലാം കത്തിപ്പോയിരുന്നു. ആ സന്ദർഭത്തിലാണ് ഞാൻ പി സി ജോർജിനോട് പറയുന്നത്, PT തോമസിനോട് ഈ കാര്യം പറയുന്നത്. ഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് ഈ ബാലാൻ തന്നോട് പറഞ്ഞു നന്ദകുമാർ എല്ലാ രേഖകളും ഞാൻ ഹാൻഡ് ഓവർ ചെയ്തതാണ്, കാരണം എൻ്റെ ഓഫീസിൽ നടക്കാം ഇത് മോഷണം പോകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തത്, അല്ലെങ്കിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളടക്കം ഞാൻ തന്ന അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യം അറിയിച്ചോടതിന് പി സി ജോർജ് പറഞ്ഞു അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കെട്ടുകണക്കിന് രേഖകൾ എത്തിച്ചു തന്നു, അത് മറ്റാരുമല്ല VS പി സി ജോർജിൻ്റെ കൈവശം കൊടുത്തയച്ചതായിരുന്നു. ആ രേഖകളാണ് ഞാൻ പിന്നെ ഹൈക്കോടതിയിൽ കൊടുത്തത്. സുപ്രധാനമായ രേഖകൾ എനിക്ക് ആദ്യം ഈ ബാലാനന്ദം പോലും തരാത്ത രേഖകളാണ് ഈ VS എനിക്ക് കൊടുത്തയച്ചത്. അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പിണറായി വിജയനെ പ്രതിയാക്കിയും കൊണ്ട് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തത്. ആ കേസ് നിരന്തരമായ പോരാട്ടത്തിലൂടെ ഞാൻ പിന്നീട് കൊണ്ടുവന്നു. അത് CBI അന്വേഷണം കൊണ്ടുവന്നു, അന്വേഷണത്തിൽ തുടരന്വേഷണം കൊണ്ടുവന്നു, കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവന്നു. ഞാൻ പോരാട്ടത്തിൽ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. അപ്പോഴൊക്കെ VS പിന്നീട് അത് ഏറ്റെടുത്തു, പോളിറ്റ് ബ്യൂറോയിൽ ഫൈറ്റ് ചെയ്തു, അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കാൻ തന്നെ കാരണമായി തീർന്നു.
8 കോടി രൂപ ലാവ്ലിൻ കൊടുത്ത കമ്പനി കൊടുത്ത പണമാണ് പി ശശി കൈപ്പറ്റുകയും അങ്ങനെ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ശീതളീകരിച്ച ഫ്ലാറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള കുറേ ചരിത്രങ്ങളുണ്ട്. എന്നാൽ വി എസ് അതിനുശേഷം എൻ്റെ പേര് പലപ്പോഴും വലിച്ചഴിക്കപ്പെട്ടിരുന്നു. ക്രൈം നന്ദകുമാറും വി എസ് അച്യുതാനന്ദനും ഋഷിരാജ് സിംഗും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ടുകൊണ്ടുള്ള വലിയ പോസ്റ്ററുകളൊക്കെ പലതരത്തും പ്രചരിപ്പിച്ചിരുന്നു. വി എസ് ആണ് എന്നെ ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. ഒരു കാര്യം പറയാം, വി എസ് എന്നെ ഇറക്കിയതല്ല, ഞാൻ സ്വയം ഇറങ്ങിയതാണ്. അതിന് കാരണക്കാരൻ പിണറായിയാണ്. എൻ്റെ ഓഫീസ് ആക്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിയത്. പിണറായി വിജയൻ എന്നോട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ ഞാനൊരിക്കലും അദ്ദേഹത്തിന് വഴങ്ങിയിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞുള്ളത് എൻ്റെ ഓഫീസ് ആക്രമിച്ചതിന് മാപ്പ് പറയണമെന്ന് നഷ്ടപരിഹാരം തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് അതിന് കാരണം. പിന്നെ എനിക്ക് എന്നെ ജീവനപകടത്തിൽ വരുന്ന ഒരു കാര്യം കൂടി വന്നപ്പോൾ ഇതിൻ്റെ സത്യം തെളിയിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ലാവ്ലിൻ കേസിൽ ഞാൻ സി ബി അന്വേഷണം കൊണ്ടുവന്നത്. അങ്ങനെയാണ് പിണറായി വിജയൻ പ്രതിയാകുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഡെമോക്രാസിൻ്റെ വാള് പോലെ ആ കേസ് നിലനിൽക്കുകയാണ്. പിണറായി വിജയനെ അട്ടിമറിക്കാനുള്ള വഴികളെല്ലാം സ്വീകരിച്ച് അത് അട്ടിമറിക്കപ്പെട്ടു. പക്ഷേ എൻ്റെ പോരാട്ടം തുടരുകയാണ്. അന്നും ഇന്നും എൻ്റെ മനസ്സിൽ ഉറച്ചൊരു രൂപമുണ്ട്, വി എസ് അച്യുതാനന്ദൻ. ഈ കാര്യത്തിൽ അദ്ദേഹവും ഞാനുമായി പങ്കിടുന്ന വളരെ വലിയ ഒരു രഹസ്യമുണ്ട്. ഒന്നുകിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ ഒരു സമയം വരുമ്പോൾ ഞാനത് പറയും, ഉറപ്പാണ്. കാരണം അത് അങ്ങനെ ആ രഹസ്യം ഞാൻ പുറത്തുവിട്ടാൽ അത് വലിയ കോളിളക്കമുണ്ടാക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാത്തതാണ്. നന്ദി, നമസ്കാരം.